നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു അധ്യായത്തിലേക്ക്. നമ്മൾ കേട്ടറ്റ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ കഴിഞ്ഞു, കേട്ടറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കേട്ടറ്റ കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന LP UP നോട്ടിഫിക്കേഷൻ ആയിരിക്കും, അല്ലേ? ഒരു LP സ്കൂൾ അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ UP സ്കൂൾ ടീച്ചർ അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ UP സ്കൂൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു LP UP എക്സാമിനായുള്ള കാത്തിരിപ്പിനായിരിക്കും ഏറെക്കുറെ എല്ലാവരും നിൽക്കുന്നത്, അല്ലേ? കാരണം കേട്ടറ്റൊക്കെ നേടി നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മെയിൻ നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ടീച്ചിങ് ഫീൽഡായിരിക്കും. അതിൽ എല്ലാവർക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് വെച്ചാൽ LP UP ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അതെന്തായാലും സാധാരണഗതിയിൽ 3 വർഷം കൂടുമ്പോഴാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ളത്. ഇനിയിപ്പോൾ വരാനുണ്ട്. പക്ഷേ എപ്പം വരും അല്ലെങ്കിൽ അതിൻ്റെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വരും നാളെ വരും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ സംഭവം നോട്ടിഫിക്കേഷൻ വരാനുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ മുന്നേ ആവാം, അല്ലെങ്കിൽ അതിന് ശേഷമാവാം. അതൊക്കെ ഇപ്പോൾ ആയാലും നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേട്ടറ്റ പരീക്ഷയൊക്കെ പാസ്സായി ക്വാളിഫിക്കേഷൻ കിട്ടിയവരാണ്. ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു കേട്ടറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിനി എന്ത് ചെയ്യണം, നിങ്ങളിതിൽ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇനി കൃത്യമായിട്ട് പോകണം. ഓക്കെ, അത് ഏറെക്കുറെ എല്ലാവരും ഈ ഒരു കേട്ടറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ്, ഒരു അതുമായി ബന്ധപ്പെട്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരും ഇനി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു ട്രാക്കിലേക്ക് ഇനി കയറണം. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കതിനെ അറിയാം, നിലവിൽ ഇപ്പോൾ വന്ന ലിസ്റ്റ് പ്രകാരം വലിയ കാര്യമായിട്ടുള്ള പിന്നെ എന്താ പറയുക, ഒഴിവുകളൊന്നും കൃത്യമായിട്ട് റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. ഫിക്സേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പഠിച്ചു പോകണം. കാരണം ഏറ്റവും റാങ്ക് ലിസ്റ്റ് പ്രകാരം ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അതൊക്കെ നമുക്കറിയുന്നതിനാണ്. പക്ഷേ ടോപ്പിൽ എത്തുക എന്നുള്ളതിനെ കുറിച്ച് അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം, ഒന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്ന സാധനം. സൈക്കോളജി പരമായിട്ട് നമ്മൾ LP UP എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കേട്ടറ്റ പരീക്ഷയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈക്കോളജി കൃത്യമായിട്ട് തിരിച്ചു മറിച്ചൊക്കെ പഠിച്ച് വെച്ചവരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ക്ലിയറായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ ഇനി വരുന്ന നമ്മുടെ LP UP എക്സാമിൻ്റെ സൈക്കോളജി വെച്ചാൽ അത്രത്തോളം ടഫിലേക്കൊന്നും വരില്ല. അത് കൃത്യമായിട്ട് തറവായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വളരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അതിന് വേണ്ടി പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇടക്കിടക്ക് ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. 20 മാർക്കാണ് അവിടെ വരുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു 18+ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം ആ ഒരു സെഷനിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അത് സൈഡാക്കിയിട്ട് അവിടെ വിടുന്നതിന് പകരം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി കൂടുതൽ 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 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാണ്, അതൊക്കെ മറന്ന് ചിലപ്പോൾ ഒരുപാട് ആളുകൾ മറന്നു പോയിട്ടുണ്ടാകും. കാരണം ഒരുപാട് ദിവസങ്ങളായി ചിലപ്പോൾ ചില പോയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ട് പഠിച്ചു വെച്ചായിരിക്കും, അതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കൂടുതൽ പേർക്ക് ബുദ്ധിമുട്ടായി വരുന്ന ഒരു ഭാഗം കൂടിയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ വരുന്നത് മാത്സാണ്. ഓക്കെ, നമ്മുടെ ഗണിതം, അതിൽ ഏറ്റവും പറയുന്നത് സിമ്പിൾ മാത്തമാറ്റിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ലഘുഗണിതം എന്നുള്ളൊരു മേഖലയിൽ നിന്നാണ് വരിക. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ചിരിക്കണം, നന്നായിട്ട് പഠിച്ചു പോകണം. കാരണം നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം ആ ഒരു സെഷൻ കൂടെ. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളെ വരൂ, പക്ഷേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ മാത്സിനെ സംബന്ധിച്ചിടത്തോളം, ഗണിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. SCRT ലെവലാണ്. ഓക്കെ, നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്ക് ലെവലാണ്, 10th class ലെവലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാത്സ് കൂടെ നിങ്ങൾ തറവായിട്ട് പഠിക്കാൻ SCRT ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ വേണം. പിന്നെ വരുന്നതാണ് മലയാളം. മലയാളത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം കഴിഞ്ഞ തവണ വരെ മലയാളം ഒരു പേപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തവണ എന്തുണ്ട്, മലയാളം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വളരെ വളരെ പ്രാധാന്യം അതിന് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ സിലബസിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തറവായിട്ട് പഠിക്കണം. അപ്പോൾ മലയാളത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. പിന്നെ ഇംഗ്ലീഷുണ്ട്. ഓക്കെ, ഇംഗ്ലീഷുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ മാറ്റി വെച്ചാൽ പിന്നെ വരുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നതാണ്. ഇത് ഒന്ന് സയൻസാണ്, നമ്മുടെ ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം, അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ സോഷ്യൽ സയൻസാണ്, അതിലും വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വരുന്നത്, 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇതിനൊക്കെ കൂടെ തന്നെ പ്ലസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇനി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന വലിയൊരു സെഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഏറെക്കുറെ എല്ലാത്തിനും, സയൻസ് എന്നായാലും സോഷ്യൽ എന്നായാലും എല്ലാത്തിനും എന്ത് വരുന്നുണ്ട്, പ്രത്യേകം കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ചു വരേണ്ട കാര്യങ്ങൾ വെച്ചാൽ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് അതിൽ കണ്ടൻറ്റ്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ അനലൈസ് ചെയ്യാം. പ്ലസ് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്
സയൻസ് സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അഞ്ചാം ക്ലാസ് മുതൽ മിനിമം, കുറഞ്ഞത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് തറോ ആയിട്ട് ഉണ്ടാവണം. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തറോ ആയിട്ട് തന്നെ ഉണ്ടാവണം. ഓക്കെ, അതിനിപ്പോൾ കേട്ടിട്ട് നേടാൻ പോകുന്നവരാണെങ്കിലും അടുത്ത കേട്ടിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തറോ ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ അതിന് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഷ്യൽ കംപ്ലീറ്റ് ചെയ്ത്, സയൻസ് ഏകദേശം ഒന്ന് രണ്ട് ചാപ്റ്റർ ബാലൻസ് ഉണ്ട് അല്ലേ. ഇനി വരുന്ന ദിവസങ്ങൾ അതൊക്കെ സ്പീഡപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, ഡെയിലി വരുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് തറവായിട്ട് പഠിക്കണം. നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ആയിട്ട് നന്നായിട്ട് പഠിച്ചു പോകണം. എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് തറോ തറവായിട്ട് പോകണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്യാം. പ്ലസ് മാത്സ്, മാത്സും നിങ്ങൾ എന്ത് ചെയ്യണം, എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒന്ന് വായിച്ചെടുത്ത് പഠിക്കും. അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ, ഏറെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ എട്ട് ഒമ്പത് പത്തംഗം നിങ്ങൾ തറവായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതിലെ കണ്ടൻറ് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യനൊക്കെ വരുന്നത്. പിന്നെ പ്ലസ് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി വരുന്ന ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതൊക്കെ ബന്ധപ്പെടുത്തിയാണ് നമുക്ക് മാത്സുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. പിന്നെ മലയാളം, മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്തായാലും റാങ്ക് ഫയൽ നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യണം. ഓക്കെ, ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ആ റാങ്ക് ഫയലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, അത് വെച്ച് പഠിക്കാം. പ്ലസ് ഒരു എൽ പി യു പി ഗൈഡും കൂടെ നിങ്ങൾ വാങ്ങിക്കുക. എൽ പി യു പി റാങ്ക് ഫയലൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ അത് വെച്ചുകൊണ്ട് ചിലപ്പോൾ പഴയ എഡിഷൻ ആയിരിക്കും, എന്നിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ച് പഠിച്ചു തുടങ്ങുക. എൻ്റെ പുതിയ എഡിഷൻ വരുമ്പോൾ നമുക്ക് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാം. അപ്പോഴേക്കും നിങ്ങൾ ബേസിക്കായിട്ട് വേണ്ട കണ്ടൻറ്റൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ റാങ്ക് ഫയൽ നിങ്ങൾ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതിലേ മലയാളം ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ആ മലയാളം ടോപ്പിക്ക് എൽ പി യു പി റാങ്ക് ഫയലാണ് പറയുന്നത്. റാങ്ക് ഫയൽ ഒരുപാടുണ്ട്, പക്ഷേ എൽ പി യു പിക്ക് വേണ്ടി ബേസിക് അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പെസിഫൈഡ് സാധനങ്ങളുണ്ട്, അതൊക്കെ അത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതിലൂടെ മലയാളം കൃത്യമായിട്ട് തറവായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ച ശേഷം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇതുവരെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കണം. ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പി എസ് സി പരീക്ഷകൾ ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മലയാളം ട്രാക്കിലേക്ക് എത്താൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അത്രയാണ് നമ്മൾ മലയാളമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. കാരണം മലയാളം സാധാരണ ഇതിൽ വരാറില്ല, അപ്പോൾ ഇപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അതിനധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം, ആ രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ആ ടോപ്പിക്ക് നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്ലസ് ഒരുപാട് 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 ചോദ്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് സൈക്കോളജി പഠിക്കാൻ രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം എൽ പി യു പിക്ക് വരുന്ന സൈക്കോളജി അല്ല, വന്ന സൈക്കോളജി തന്നെ പഠിക്കണമെന്നില്ല. നമ്മൾ കേട്ടറ്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വൺ ടു ത്രീ ഫോർ എല്ലാ കാറ്റഗറിയും ഫുൾ സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കോളജിയെ ബന്ധപ്പെട്ട ഒരു സംശയം പിന്നീട് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വളരെ 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 പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ എൽ പി യു പി എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഓക്കെ, മലയാളമാണ് കംപ്ലീറ്റ്, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മൾ ഇംഗ്ലീഷ് ടോപ്പിക്ക് മാത്രം. ഓക്കെ, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഇംഗ്ലീഷുണ്ടോ, ബാക്കിയെല്ലാം മലയാളത്തിലാണ്. അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം നിങ്ങൾ നേരിടാൻ പോകുന്ന എന്താണ്, ഈ സൈക്കോളജി ഇംഗ്ലീഷിൽ പഠിച്ചു വന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അതിൻ്റെ മലയാളം തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലേ ലിസ്റ്റിലെ സൈക്കോളജി ക്ലാസ്സുകൾ കംപ്ലീറ്റ് എന്തുതന്നെയാണ്, മലയാളം ഇംഗ്ലീഷ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് പോകാൻ പറ്റുന്ന രീതി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മലയാളം വേർഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്ലസ് അതിനൊക്കെ ഇംഗ്ലീഷും പറഞ്ഞ് രണ്ട് ആളുകൾക്കും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതി തന്നെ നിങ്ങൾക്കത് കവർ ചെയ്യാം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ, പിന്നെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ അതിൻ്റെ വർക്കിലേക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ബുക്കൊന്നുമല്ല, ഒരു സാധാരണ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു ടോപ്പിക് വൈസ് അതിന് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്ന രീതിയിൽ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് തറവായിട്ട് മാറാൻ പറ്റും. ആ രീതിയിലൊന്നും ഉദ്ദേശിക്കുന്നുണ്ട്. അത് കേട്ടറ്റിനും എൽ പി യു പിക്കൊക്കെ വേണ്ട രീതിയിൽ വേറെ വേറെ തന്നെ ആക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് ആ സമയത്ത് ചെയ്യാം. അത് നന്നായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാനും കൂടി പറ്റും. ഓക്കെ, അത്രയാണ് ആ ഒരു സെഷനിൽ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിലബസിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം തൊട്ടടുത്ത ദിവസം തന്നെ. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ സൈക്കോളജി മലയാളം ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. അത് ആ രീതി തന്നെ പഠിക്കും. അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയാൽ ഒരുപാട് സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ വരും. ഓക്കെ, സാധാരണഗതിയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മലയാളത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഏത് സൈക്കോളജിയിലെ വേർഡടക്കം മലയാളത്തിലാണ് വരിക. ചിലപ്പോൾ ചുരുക്കം ചില വേർഡുകൾ മാത്രമേ നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷിലുണ്ടാവും. ഓക്കെ, അതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കംപ്ലീറ്റ് കോമ്പറ്റീഷനാണ്. ഒരുപാട് 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 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് മുന്നേ ഇതിൻ്റെ പഠനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തുടങ്ങുക, റാങ്ക് ഫയൽ വാങ്ങിക്കുന്നുണ്ട്, അത് വാങ്ങിക്കുക. പിന്നെ എവിടെയെങ്കിലും കോഴ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്, നല്ല സെൻറ്റർ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അതിൽ ജോയിൻ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ.